Hi friends, PSC Master the Gateway to Success in the science class. Optics. നമുക്ക് അറിയാം എനർജിയുടെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പ്രകാശം. നമുക്ക് കാഴ്ച സാധ്യമാകുന്നതെല്ലാം പ്രകാശം ഉള്ളതുകൊണ്ടാണ്. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓപ്റ്റിക്സ്. അടുത്തത്, പ്രകാശം ഏതുതരം തരംഗത്തിന് ഉദാഹരണമാണ്? അനുപ്രസ്ഥ തരംഗം. പ്രകാശം ഏതുതരം തരംഗത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്ഫേഴ്സ് വേവ്. ലൈറ്റ് ഈക്വൽ ടു ട്രാൻസ്ഫേഴ്സ്, ലൈറ്റ് ഇൻഡി ലൈറ്റ് എൻഡി എന്ന ടിയിലാണ്. അപ്പോൾ എന്ത് വേവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ലൈറ്റ് ട്രാൻസ്ഫേഴ്സ് വേവ്. അപ്പോൾ പ്രകാശം ഏതുതരം തരംഗത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം. അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന തരംഗമാണ് ട്രാൻസ്ഫേഴ്സ് വേവ്. എന്നാൽ ശബ്ദം ഏതുതരം തരംഗത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അനുദൈർഘ്യ തരംഗമാണ്, ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് ആണ് ശബ്ദം. അപ്പൊ നമ്മളിപ്പം പഠിക്കുന്നത് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് വേവ് ആണ്. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് വേവ് ഏതൊക്കെ ആണ് ട്രാൻസ്ഫേഴ്സ് വേവിന് ഉദാഹരണങ്ങൾ? ഏത് മറ്റേതൊക്കെ ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം? മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ് തുടങ്ങിയവയെല്ലാം തന്നെ ട്രാൻസ്ഫേഴ്സ് വേവ്സ് ആണ്, അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്? ട്രാൻസ്ഫേഴ്സ് വേവ് ആണ്. റേഡിയോ വേവ്സും മൈക്രോവേവ്സും ആണ് ടെലികമ്മ്യൂണിക്കേഷന് കൂടുതലും ഉപയോഗിക്കുന്നത്, ലൈറ്റ് വേവ്സും. അപ്പോൾ പ്രകാശം ട്രാൻസ്ഫേഴ്സ് വേവ് ആണ്, അപ്പൊ അല്ലെങ്കിൽ അനുപ്രസ്ഥം. അപ്പോൾ പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത് ആരാണ്? അഗസ്റ്റിൻ ഫ്രണൽ. അഗസ്റ്റിൻ ഫ്രണൽ ആണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത്. അപ്പം അനു ഓഗസ്റ്റിൽ തെളിയിച്ചു. അനു ഓഗസ്റ്റ്, ഓഗസ്റ്റിൻ ഫ്രണൽ. അപ്പോ ഓഗസ്റ്റിൽ തെളിയിച്ചിട്ടില്ല, പക്ഷെ ഓഗസ്റ്റിൻ ഫ്രണൽ ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓഗസ്റ്റ്, ഓഗസ്റ്റിൻ ഫ്രണൽ അനുപ്രസ്ഥ തരംഗം. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത് ആരാണ്? അഗസ്റ്റിൻ ഫ്രണൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസ് ആണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടകം. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി വളരെ പരീക്ഷകൾക്ക്, ധാരാളം പരീക്ഷകൾക്ക് വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. ഇനി പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എന്തിനാണ്? ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്, വാക്വം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ്? ശൂന്യതയിലാണ്. എന്നാൽ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത, രണ്ടാമത് സ്പീഡ് കൂടുതൽ എവിടെയാണ്? വായുവിലാണ്, എയറിലാണ് പ്രകാശത്തിന് രണ്ടാമത് കൂടുതൽ വേഗതയുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ്, അത് കഴിഞ്ഞാൽ വായുവിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ഇനി പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് തെളിയിച്ചത് ആരാണ്? ലിയോൺ ഫുക്കോൾട്ട് ആണ്. ലിയോൺ ഫുക്കോൾട്ട് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണെന്ന് തെളിയിച്ചത്. ഈ ലിയോൺ എന്ന് പറയുന്ന ഒരാള് ഫുഡ്കോർട്ടിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് അയാൾക്ക് മൊത്തത്തിൽ ഒരു ശൂന്യത ഫീൽ ചെയ്തു. അപ്പൊ അയാൾക്ക് അപ്പോഴാണ് ഫുഡ്കോർട്ടിൽ ഇരുന്നപ്പോൾ ലിയോണിന് മനസ്സിലായി എന്താണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഈ ശൂന്യതയിലൂടെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് ഇത് ഫാക്റ്റ് അല്ല, ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഓർത്ത്, നിങ്ങൾക്ക് ഇത് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഓർക്കുക. ഞാൻ ഇങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്, ഇത് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണെന്ന് തെളിയിച്ചത് ഫുഡ് കോർട്ടിൽ ഇരുന്ന് ലിയോണാണ്. അപ്പോൾ ലിയോൺ ഫുക്കോൾട്ട് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണെന്ന് തെളിയിച്ചത്. നമ്മൾ മറ്റൊരു കാര്യം തെളിയിച്ച് പറഞ്ഞു, അനുപ്രസ്ഥം, അനുപ്രസ്ഥമാണെന്ന് ലൈറ്റ് അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഓഗസ്റ്റിൻ ഫ്രണൽ. ഓഗസ്റ്റിൻ ഫ്രണൽ, അഗസ്റ്റിൻ ഫ്രണലാണ് അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത് പ്രകാശം. ഇപ്പൊ രണ്ടാമത് ഞാൻ എന്ത് പറഞ്ഞു? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് മനസ്സിലാക്കിയത് ആരാണ്? അത് തെളിയിച്ചത് ആരാണ്? ലിയോൺ ഫുക്കോൾട്ട്. ലിയോൺ ഫുക്കോൾട്ട് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് ശൂന്യതയിലാണെന്ന് തെളിയിച്ചത്. പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത് ഏതിലാണ്? പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത് സോളിഡ്സിലാണ്, അതിൽ തന്നെ വജ്രത്തിലാണ്, ഖരപദാർത്ഥങ്ങളിലാണ് പ്രകാശത്തിന് വേഗത ഏറ്റവും കുറവുള്ളത്.
അതിൽ തന്നെ ഡയമണ്ടിനാണ് പ്രകാശ വേഗത ഏറ്റവും കുറവുള്ളത്. നമ്മൾ പഠിച്ചു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ്? ശൂന്യതയിലാണ് അല്ലെങ്കിൽ വാക്വമിലാണ്. അടുത്ത നമ്മളൊരു ടേം പഠിക്കുന്നു സാന്ദ്രത. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഏതാണ്? വജ്രം. വജ്രത്തിനാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഉള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രകാശത്തിന് ഏറ്റവും കുറവ് വെലോസിറ്റി ഉള്ളത് വജ്രത്തിനാണ്. പക്ഷേ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്, ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇതിലാണ്? വജ്രം. അപ്പോ പ്രകാശത്തിന് വെലോസിറ്റിയും ഡെൻസിറ്റിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കുക. അതായത് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് വാക്വത്തിലാണെങ്കിൽ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞത് ഏതിനായിരിക്കും? വാക്വമാണ്. അപ്പോ പ്രകാശത്തിന്റെ വെലോസിറ്റി ഏറ്റവും കുറവ് ഡയമണ്ടിലാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഏതിലാണ്? ഡെൻസിറ്റി കൂടുതൽ ഡയമണ്ടിലാണ്. അപ്പം ഡെൻസിറ്റി കൂടുതലുള്ളതിൽ എന്തായിരിക്കും? വെലോസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവുള്ളതിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ മതി, അതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് അടുത്ത കാര്യം പഠിക്കാം. അപ്പോൾ പ്രകാശത്തിന് ഏറ്റവും കുറച്ച് വേഗത, കുറച്ച് വെലോസിറ്റി ഉള്ളത് വജ്രത്തിലാണ്, ഏറ്റവും കുറച്ച് സ്പീഡ് ഉള്ളത് വജ്രത്തിലാണ് എങ്കിൽ പ്രകാശത്തിന് ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളതും വജ്രത്തിലാണ്. ഇത് തിരിഞ്ഞു പോകാതെ പഠിക്കുക. അടുത്തത് പ്രകാശ വേഗത കണക്കാക്കിയത്, പ്രകാശത്തിന്റെ സ്പീഡ് ആദ്യമായി കണക്കാക്കിയത്, ആദ്യമായി പ്രകാശ പ്രവേഗം കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ റോമറാണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഫസ്റ്റ് കണക്കാക്കിയത് ആരാണ്? റോമർ. ഒലേ റോമറാണ്, ഒലേ റോമർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം. ഒലേ റോമറാണ് പ്രകാശ വേഗത ആദ്യമായി കണക്കാക്കിയത്. പക്ഷേ ഈ ഇത് കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ കൃത്യമായി പ്രകാശ വേഗത കണക്കാക്കിയത് ആരാണ്, പ്രകാശ പ്രവേഗം കൃത്യമായി കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആൽബർട്ട് എ മെക്കൻസൺ ആണ് പ്രകാശ വേഗത കൃത്യമായി കണക്കാക്കിയത്. അപ്പം റോമിലുള്ള റോമർ ആദ്യമായി കണക്കാക്കി നമ്മൾ പഠിക്കുക. റോമർ ഒലേ റോമറാണ് ആദ്യമായി പ്രകാശ വേഗത കണക്കാക്കിയത്. പക്ഷെ അത് തെറ്റായിരുന്നു. കൃത്യമായി നമ്മൾ പഠിച്ചു പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത എന്ന് നമ്മൾ പഠിച്ചു. റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ അത് കൃത്യമായി അത് ആരാണ് കണക്കാക്കിയെന്ന് ചോദിച്ചാൽ ആൽബർട്ട് എ മെക്കൻസൺ. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ മെക്കൻസൺ എന്നുള്ളത് നിങ്ങൾ മേശനം നോക്കുക. ഈ മേശനം എന്ന് വെച്ചാൽ ആരാണ്? കല്ലൊക്കെ കൊത്തിയെടുക്കുന്ന ആശാരിമാരെയല്ലേ നമ്മൾ മേശം എന്ന് വിളിക്കുന്നത്. അപ്പം അവര് കൃത്യമായി ഇതെല്ലാം ഗണിച്ച് കണക്കാക്കിയിട്ട് മാത്രമേ അവർക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് കല്ല് കൊത്താൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടുന്ന ആള് മേശൻ. അപ്പം ആൽബർട്ട് എ മെക്കൻസൺ ആണ് പ്രകാശ വേഗത കൃത്യമായി കണക്കാക്കി നമുക്ക് പറഞ്ഞു തന്നത്. ആൽബർട്ട് എ മെക്കൻസൺ. ഇനി പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണികയുടെ പേരെന്താണ്? പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കണികയുണ്ട്, അതിന്റെ പേരെന്താണ്? ടാക്യോണുകൾ. ഈ ടാക്യോണുകൾ കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ മലയാളിയായ കോട്ടയംകാരനായ ECG സുദർശനാണ് ടാക്യോണുകളെ കണ്ടെത്തിയത്. ടാക്യോണുകളെ കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ മലയാളിയായ ECG സുദർശനാണ്. ഇദ്ദേഹത്തിന് എന്താണ് 2007 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്വാണ്ടം ഓപ്റ്റിക്സ് എന്ന പഠനശാഖയ്ക്ക് അടിത്തറയിട്ട മലയാളി ഫിസിസ്റ്റ് ആണ് ആര്? ECG സുദർശൻ. മലയാളി ഫിസിസ്റ്റ് ആണ് ECG സുദർശൻ. അദ്ദേഹം എന്ത് ചെയ്തു? ക്വാണ്ടം ഓപ്റ്റിക്സ് എന്ന പഠനശാഖയ്ക്ക് അടിത്തറയിട്ടു. 2007 പത്മവിഭൂഷൺ ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികൾ നമുക്ക് ഓർത്തു വെക്കാം. ഡൗട്ട് ആൻഡ് സെർട്ടനിറ്റി, ക്ലാസിക്കൽ ഡൈനാമിക്സ്. ഡൗട്ട്സ് ആൻഡ് സെർട്ടനിറ്റിയും ക്ലാസിക്കൽ ഡൈനാമിക്സും ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കുകളാണ്. അടുത്തത് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, ഇത് അറിയാവുന്നവർ ഇതൊരു റിവിഷൻ ആയിട്ട് ഉപയോഗിക്കുക. ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആൻസർ നിങ്ങൾ എഴുതി നോക്കുകയോ മനസ്സിൽ ഓർത്തു വയ്ക്കുകയോ ചെയ്യുക. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? പ്രകാശവർഷം. പ്രകാശവർഷമാണ് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാനുള്ള ഉപകരണം, യൂണിറ്റ്. ഒരു പ്രകാശവർഷം എന്നാൽ, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് എത്രയാണ്? 9.46 × 10⁻¹² കിലോമീറ്റർ ആണ് ഒരു പ്രകാശം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻¹² കിലോമീറ്റർ ആണ്. അപ്പം നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പ്രസ്താവിക്കുന്ന ഒരു യൂണിറ്റ് ആണ്
ഈ പ്രകാശവർഷം എന്ന് പറയുന്ന പ്രകാശം ഒരു 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് കണക്കാക്കുന്നത്. പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10^12 കിലോമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ മുമ്പ് വേറൊരു കണക്ക് പഠിച്ചു, പ്രകാശത്തിന്റെ വേഗത 3 × 10^8 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമ്മൾ ഒരു പ്രകാശവർഷം പഠിച്ചു 9.46 × 10^12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം. ഇനി ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഗാലക്സികൾ തമ്മിലുള്ള അകലം നമ്മൾ പഠിച്ചു. നക്ഷത്രങ്ങൾ തമ്മിലുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ നമ്മൾ പ്രകാശവർഷം ഉപയോഗിക്കുന്നു. എങ്കിൽ ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കുന്ന യൂണിറ്റ് ആണ് പാർസെക്ക്. പാർസെക്ക് ആണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്. ഒരു പാർസെക്ക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. ഇനി യു എൻ അന്താരാഷ്ട്ര പ്രകാശവർഷം ഏതാണ്? യു എൻ യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര പ്രകാശവർഷമായി ആചരിച്ച വർഷം 2015 യു എൻ അന്താരാഷ്ട്ര പ്രകാശവർഷമായിട്ട് ആചരിച്ചത്. ഇനി സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയ ദൈർഘ്യം എത്രയാണ്? 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. എങ്കിൽ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ് കൊണ്ട് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്തുന്നുവെങ്കിൽ സൂര്യപ്രകാശം എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡും കൊണ്ടേ അത് ഭൂമിയിൽ എത്തത്തുള്ളൂ. ചന്ദ്രന്റെ പ്രകാശമാണെങ്കിൽ 1.3 സെക്കൻഡ് കൊണ്ട് ഭൂമിയിലേക്ക് എത്തുന്നു. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രത ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അതിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ ക്യാൻഡലയാണ്. ക്യാൻഡലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് നമ്മൾ ലൈറ്റ് വെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാൻഡിലിനെ ഓർക്കുക. ക്യാൻഡല ക്യാൻഡലയാണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ്. ക്യാൻഡല ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം കാഴ്ച സാധ്യമാക്കുന്നത് പ്രകാശമുള്ളത് കൊണ്ടാണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഒരു വസ്തുവിന്റെ ദൃശ്യ അനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തിനെ എന്ത് പറയുന്നു? ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ അതിന്റെ ആ ഒരു ദൃശ്യം നമ്മളെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നു. നമുക്ക് സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം ഈ ഒരു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ്. വീക്ഷണ സ്ഥിരത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വീക്ഷണ സ്ഥിരത കണ്ണിൽ തങ്ങി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് 1/16 സെക്കൻഡ്. 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണില് നമ്മൾ എന്തെങ്കിലും ഒരു അത് കണ്ടു കഴിഞ്ഞ ഒരു ദൃശ്യ അനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്നത് 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താണ്? സുതാര്യ വസ്തുക്കൾ എന്നാണ് പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര്. കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ. ഇനി പ്രകാശത്തെ കടത്തി, ഇതൊക്കെ ബേസ് ഫാക്ട്സ് ആണ്, പക്ഷെ ഇതും അറിഞ്ഞിരിക്കണം. പ്രകാശത്തെ കടത്തി വിടാത്ത വസ്തുക്കളാണ് ആധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വർണ്ണാന്ധത. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത എന്ന് പറയുന്നത് വർണ്ണാന്ധതയുള്ള ആളിന് ഏതൊക്കെ കളറാണ് തിരിച്ചറിയാൻ കഴിയാത്തത്? ചുവപ്പ് പച്ച. ഇത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങളെ ഈ വർണ്ണാന്ധതയുള്ള ആളിന് ഏതൊക്കെ നിറങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാത്തത്? ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങളെയാണ് തിരിച്ചറിയാൻ കഴിയാത്തത്. ഓക്കെ, പ്രകാശത്തെ ഇനി തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണങ്ങളെ ആഗിരണം ചെയ്ത് തരംഗദൈർഘ്യം കൂടിയ പ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഫ്ലൂറസെന്റുകൾ. തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണങ്ങളെ ആഗിരണം ചെയ്ത് തരംഗദൈർഘ്യം കൂടിയ പ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഫ്ലൂറസെന്റുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള അകലം, കുറഞ്ഞ അകലം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ് ആണെന്ന് പഠിച്ചു. പ്രകാശ തീവ്രത ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാൻഡിൽ കത്തിക്കുക, ക്യാൻഡല ക്യാൻഡിലാണ് അതിന്റെ യൂണിറ്റ്. പ്രകാശവുമായി ബന്ധപ്പെട്ട ആദ്യ സിദ്ധാന്തമാണ് കണികാ സിദ്ധാന്തം. പ്രകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കണം. കണികാ സിദ്ധാന്തം, പ്രകാശവുമായി ബന്ധപ്പെട്ട കണികാ സിദ്ധാന്തം കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഐസക് ന്യൂട്ടൺ ആണ്.
ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന ബുക്കിലാണ് അദ്ദേഹം ഈ സിദ്ധാന്തം പ്രതിപാദിച്ചത്. ഐസക് ന്യൂട്ടൺ ആണ് കണികാ സിദ്ധാന്തം പ്രതിപാദിച്ചത്. ഐസക് ന്യൂട്ടൺ തന്റെ ഐ ഉപയോഗിച്ചാണ് കണി കണ്ടത്. അപ്പോ കണികാ സിദ്ധാന്തം ആരാണ്? ഐസക് ന്യൂട്ടൺ. പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന ബുക്കിലാണ് ഇദ്ദേഹം ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി കണികാ സിദ്ധാന്തം എന്താണ്? അതിന് ചില കാര്യങ്ങളെ, ഇന്റർഫറൻസ് അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളെ സാധൂകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു സിദ്ധാന്തം വന്നു, തരംഗ സിദ്ധാന്തം. തരംഗ സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്? അപ്പൊ ഈ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം എന്താണ്, പല ലൈറ്റിലെ പല തിയറീസിനെയും പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അടുത്ത ഒരാൾ തരംഗമായി, അടുത്ത ഒരു ക്രിസ്ത്യൻ തരംഗവുമായിട്ട് വന്നു. ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് തരംഗ സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പോ ഐസക് ന്യൂട്ടൺ കണി കണ്ടു, ഐ ഉപയോഗിച്ച് കണികാ സിദ്ധാന്തം കൊണ്ടുവന്നു. അപ്പോ എന്ത് ചെയ്തു? ഒരു ക്രിസ്ത്യൻ ഹൈജൻസ് തരംഗ സിദ്ധാന്തവുമായി വന്നു, തരംഗ സിദ്ധാന്തം കൊണ്ടുവന്നു. അപ്പം തരംഗ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഹൈഗൻസ് ആണ് തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത്. ഇനി അതിനുശേഷം പുതിയൊരു സിദ്ധാന്തം, ക്വാണ്ടം തിയറി കൊണ്ടുവന്ന ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ്. അപ്പം ക്വാണ്ടം തിയറി എന്താണ്? ഫോട്ടോൺസിനെ കുറിച്ചുള്ള പഠനം. പ്രകാശത്തിന്റെ അടിസ്ഥാന കണികയാണ് ഫോട്ടോൺ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ക്വാണ്ടം തിയറി കൊണ്ടുവന്നത് ആരാണ്? മാക്സ് പ്ലാങ്ക്. അത് ഫോട്ടോൺസിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു. അപ്പൊ മൂന്ന് സിദ്ധാന്തങ്ങൾ, പ്രകാശത്തെ കുറിച്ചുള്ള ആദ്യ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ഐസക് ന്യൂട്ടൺ. കണികാ സിദ്ധാന്തം തന്റെ ബുക്കായ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന ബുക്കില്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനുശേഷം തരംഗ സിദ്ധാന്തവുമായ ഒരു ക്രിസ്ത്യൻ ഹൈജൻസ് വന്നു, തരംഗ സിദ്ധാന്തം. അത് കഴിഞ്ഞപ്പോ എന്താണ്? ഫോട്ടോൺസുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടം തിയറിയുമായിട്ട് മാക്സ് പ്ലാങ്ക് വന്നു. അതിനുശേഷം വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പ്രകാശം എന്താണെന്ന് പറഞ്ഞു. പ്രകാശം 7 തരംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ് പ്രകാശം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് പേരും ഓരോ സിദ്ധാന്തങ്ങളുമായി പ്രകാശത്തെ കുറിച്ച് ഓരോ ഡെഫിനിഷൻസ് കൊണ്ടുവന്നു. അപ്പോ എന്ത് ചെയ്തു? അവസാനം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്രകാശം എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക തരംഗമാണെന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞത് ആരാണ്? മാക്സ്വെൽ ആണ്. ഇത് അദ്ദേഹം എന്ത് പറഞ്ഞു? 7 തരംഗങ്ങൾ അടങ്ങുന്ന, 7 വേവ്സ് അടങ്ങുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ് പ്രകാശം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ RMILUXG എന്ന് എഴുതിയിട്ടുണ്ട്. RMILUXG, അതായത് മാക്സ്വെൽ പറഞ്ഞ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, 7 തരംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്പെക്ട്രം, അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. R എന്ന് പറയുന്ന റേഡിയോ വേവ്സ് ആണ്, M എന്ന് പറയുന്ന മൈക്രോവേവ്. അപ്പം റേഡിയോ വേവ്, മൈക്രോവേവ്, RM. ILU എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ്, L എന്ന് പറയുന്ന ലൈറ്റ്, വിസിബിൾ ലൈറ്റിനെയാണ് ഞാനിവിടെ L എന്ന് എഴുതിയിരിക്കുന്നത്. U എന്ന് പറയുന്ന അൾട്രാ വയലറ്റ്. അപ്പൊ ILU എന്താണ്? ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്. X-ray. G എന്ന് പറയുന്നത് ഗാമാറേ. അപ്പം ഇത്രയും റേസ് അടങ്ങുന്ന, 7 തരംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ് പ്രകാശം എന്ന് പറഞ്ഞത് ആരാണ്? മാക്സ്വെൽ ആണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയും റേസ്, റേഡിയോ വേവ്സ്, എന്താണ് മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, X-ray, ഗാമാറേ, ഇങ്ങനെ ഇത്രയും റേസ് അടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇതിൽ സൂര്യപ്രകാശത്തെ ചൂടുപിടിപ്പിക്കുന്ന ഏതാണ്? ഇൻഫ്രാറെഡാണ്. ഇൻഫ്രാറെഡാണ് സൂര്യപ്രകാശത്തെ ചൂടുപിടിപ്പിക്കുന്ന ഐ. നമ്മുടെ റിമോട്ടുകൾ, ടിവി റിമോട്ടുകളിൽ ഉപയോഗിക്കുന്നതും ഇൻഫ്രാറെഡാണ്. ഇൻഫ്രാറെഡാണ് ടിവി റിമോട്ടുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ തുളച്ചു കയറാൻ ശേഷിയുള്ള വികിരണം എന്ന് പറയുന്നത് ഗാമ. ഗാമയാണ് ഏറ്റവും കൂടുതൽ തുളച്ചു കയറാൻ ശേഷിയുള്ള കിരണം. നമ്മുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതും ഗാമറയാണ്. അപ്പൊ നമ്മൾ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് തുടങ്ങിയ കിരണങ്ങളെ കുറിച്ച് പറയും. ഇതിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ, വേവ് ലെങ്ത് ഏറ്റവും കൂടിയത് റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, ഏറ്റവും കുറവ് ഗാമ റേസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സിനും കുറവ് ഗാമ റേസിനുമാണ്. എങ്കിൽ അത് വേവ് ലെങ്ത് കൂടിയതിന് ഫ്രീക്വൻസി കുറവായിരിക്കും. വേവ് ലെങ്ത് കൂടിയതിന് ഫ്രീക്വൻസി കുറവായിരിക്കും. വേവ് ലെങ്ത് ഒരു ഇലക്ട്രോ എന്താണ് ട്രാൻസ്ഫേഴ്സ് വേവിന്റെ ഒരു ഫിഗർ വരച്ചു, അതിൽ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പം വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ,
ഇതിനാണ് റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ, തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയതിന് എന്തായിരിക്കും? ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും. അപ്പൊ ഫ്രീക്വൻസി കുറവും വേവ് ലെങ്ത് കൂടുതലും റേഡിയോ വേവ്സിനായിരിക്കും. ഗാമ റേസിന് എന്താണ്? തരംഗ ദൈർഘ്യം ഏറ്റവും കുറവും വേവ് ലെങ്ത് കൂടുതലും ആയിരിക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്, സൂര്യപ്രകാശത്തെ ചൂടുപിടിപ്പിക്കുന്ന കിരണം ഏതാണ്? റിമോട്ടുകളിൽ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഇൻഫ്രാറെഡ് ആണ്. തുളച്ചു കയറാൻ ശേഷിയുള്ള കിരണമാണ് ഗാമ. ശസ്ത്രക്രിയ ഉപകരണങ്ങളെ അണുമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് ഗാമ കിരണമാണ്. അപ്പൊ ഇങ്ങനെ ആര് പറഞ്ഞു? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ത് പറഞ്ഞു? പ്രകാശം എന്ന് പറയുന്നത് 7 തരംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ഇതിനെ തെളിയിക്കാൻ പറ്റിയില്ല. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് പ്രകാശത്തിന് ആവൃത്തി ഉണ്ടെന്ന് കണ്ടെത്തിയ ആളാണ് ഹെൻറിച്ച് ഹെഡ്സ്. അപ്പൊ നമ്മള് പ്രകാശത്തിന്റെ യൂണിറ്റ്, ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. എന്തുകൊണ്ടാണ് ഹെഡ്സ് എന്ന് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയത്? ഇത് കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. സോ പ്രകാശത്തിന്റെ യൂണിറ്റ്, പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഹെഡ്സിന് കഴിഞ്ഞു. ഹെൻറിച്ച് ഹെഡ്സ് ആണ്, ഹെഡ്സിന് കഴിഞ്ഞു. ഹെൻറിച്ച് ഭയങ്കര റിച്ച് ആയതുകൊണ്ട് അദ്ദേഹത്തിന് മാക്സ്വെല്ലിന് അത് പറയാൻ ഒറ്റൊന്നും ഇങ്ങനൊന്നും അല്ല. ശരിക്കും ഞാൻ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്, ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ്. മാക്സ്വെൽ ഒരു അത്യാവശ്യം ഇത്ര റിച്ച് ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. പക്ഷെ റിച്ച് ആയിട്ടുള്ള ഹെൻറിച്ച് എന്ത് ചെയ്തു? അത് പ്രൂവ് ചെയ്തു. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് പ്രൂവ് ചെയ്തു ഹെൻറിച്ച്. ഹെൻറിച്ച് പ്രൂവ് ചെയ്തു, ഹെൻറിച്ച് ഹെഡ്സ് പ്രൂവ് ചെയ്തു. അദ്ദേഹമാണ് ഫ്രീക്വൻസി, പ്രകാശത്തിന് ഫ്രീക്വൻസി ഉണ്ടെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ ഹെഡ്സ് എന്ന് പറയുന്നു, ഹെൻറിച്ച് ഹെഡ്സ്. ഇനി തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് ഏറ്റവും കൂടിയ നിറം ഏതാണ്? ചുവപ്പ് ആണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയത്. ആവൃത്തി ഏറ്റവും കുറവും റെഡിനാണ്. അപ്പം തരംഗ ദൈർഘ്യം കൂടിയ നിറം റെഡാണ്. ഒരു കാര്യം പഠിച്ചാൽ മതി, റെഡിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയത്, റെഡിനാണ്. പ്രകാശത്തിലെ 7 നിറം, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, എന്താണ് യെല്ലോ, റെഡ് എന്നുള്ള വിബ്ജിയോറിലെ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അതിന് ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ, അപ്പം തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പും ഫ്രീക്വൻസി കുറവ് റെഡ് റെഡിനാണ്. എങ്കിൽ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം, വേവ് ലെങ്ത് കുറവ് വയലറ്റിനാണ്. അപ്പോൾ വയലറ്റിന് എന്താണ്? ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പൊ ഇത് നമുക്ക് തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത് ഓർത്തു വയ്ക്കുന്നത് തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഞാൻ ലെങ്ത് എന്നാണ് ഓർത്തു വയ്ക്കുന്നത്. തരംഗ ദൈർഘ്യം, ദി ലെങ്ത് കൂടിയ ഒരു ഡ്രസ്സ്, എൻ്റെ ഒരു റെഡ് ഡ്രസ്സിനാണ് ലെങ്ത് ഏറ്റവും കൂടിയത്. അപ്പൊ ആ ഡ്രസ്സിന് എന്താണ്? ഫ്രീക്വൻസി കുറവായിരിക്കും. ഇത് ഞാൻ ഓർത്തു വയ്ക്കുന്നതാണ്, നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക, വേറെ ഏതെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക. ലെങ്ത് ഏറ്റവും കൂടുതൽ എൻ്റെ റെഡ് ഡ്രസ്സിനാണ്, എൻ്റെ ഏറ്റവും ലെങ്ത് കുറഞ്ഞ ഡ്രസ്സ് വയലറ്റ് ആണ്. അപ്പോൾ തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്. അപ്പൊ നമുക്കറിയാം വേവ് ലെങ്ത് കൂടിയതിനാണെങ്കിൽ ഫ്രീക്വൻസി കുറവായിരിക്കും എന്നറിയാം. അപ്പൊ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. വേവ് ലെങ്ത് കൂടിയതും കുറഞ്ഞതും മാത്രമാണ് ഞാൻ പഠിച്ചു വെക്കുന്നത്. വേവ് ലെങ്ത് ഏറ്റവും കൂടിയത് റെഡിനാണ്, അത് കുറവ് വയലറ്റിനാണ്. അപ്പൊ എൻ്റെ ലെങ്ത് കുറഞ്ഞ ഡ്രസ്സ് വയലറ്റ് കളറാണ്, അപ്പൊ അതിന് ലെങ്ത് കുറവായതുകൊണ്ട് ആവൃത്തി കൂടുതലായിരിക്കും. ഇനി പ്രകാശത്തിന് 7 നിറങ്ങളാണെന്ന് തെളിയിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഇങ്ങനെ 7 നിറങ്ങളാണ് പ്രകാശത്തിനുള്ളതെന്ന് തെളിയിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ. ഐസക് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം കൊണ്ടുവന്ന അതേ ഐസക് ന്യൂട്ടൺ തന്നെയാണ് പ്രകാശത്തിന് 7 നിറങ്ങളാണെന്ന് തെളിയിച്ചത്. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? പ്രാഥമിക വർണ്ണങ്ങൾ, പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? ആർ ജി ബി, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അത് കണ്ടെത്തിയ ആരാണ്? ഒരു യങ് ആയിട്ടുള്ള ഒരാളാണ് പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത്. നല്ല യങ് ആയിട്ടുള്ള, അപ്പൊ ഇങ്ങനെ പ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് ഐസക് ന്യൂട്ടൺ തെളിയിച്ചു. അതിന് പ്രാഥമിക വർണ്ണങ്ങളെ കണ്ടെത്തിയത്, പ്രൈമറി കളറിനെ കണ്ടെത്തിയത് ആരാണ്? യങ് ആയിട്ടുള്ള ഒരാളാണ്, തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങളെ കണ്ടെത്തിയത്. ഇനി മുമ്പ് പറഞ്ഞ പോയിന്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലാണെന്ന് കണ്ടെത്തി. വ്യത്യസ്ത മീഡിയങ്ങളിലൂടെ പ്രകാശം വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ ഇദ്ദേഹം പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമില്ല എന്നും കണ്ടെത്തി. എന്തൊക്കെ രണ്ട് കാര്യങ്ങളാണ്? പ്രകാശം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമില്ല എന്നും കണ്ടെത്തി. പക്ഷേ നമുക്കിനി മറ്റൊരു പ്രധാന ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുണ്ട്, ശബ്ദം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം, ശബ്ദത്തിനാണെങ്കിൽ ഒരു മീഡിയം ആവശ്യമുണ്ട്, പക്ഷേ പ്രകാശത്തിന് ഒരു മീഡിയം ആവശ്യമില്ല എന്ന് കണ്ടെത്തിയത് ആരാണ്?
ഈ കണ്ടെത്തിയ ആളിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ഒരാളാണ്. ശൂന്യതയിലാണ് കണ്ടെത്തിയ, എവിടെ ഇരുന്നപ്പോഴാണ്? ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്നപ്പോ കണ്ടെത്തിയ ആളാണ്. ഇപ്പോൾ ആളിനെ പിടികിട്ടി കാണും. ആരാണിത് കണ്ടെത്തിയത്? ലിയോൺ ഫുക്കോൾട്ട് ആണ്. ലിയോൺ എന്ന് പറയുന്ന ആള് ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടെത്തിയതല്ല, പക്ഷെ ഓർത്തിരിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടെത്തിയെന്ന് പറയാം. ലിയോൺ ഫുക്കോൾട്ട് കണ്ടെത്തിയത് എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ പ്രകാശം ഇങ്ങനെ എന്താണ് ഒരു മീഡിയ ആവശ്യമില്ലാന്ന് കണ്ടെത്തി, വളരെ സ്പീഡിന് ശൂന്യതയിൽ കൂടി പോകുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വേഗതയിലാണെന്ന് അദ്ദേഹം നോക്കി. അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ പ്രകാശം സഞ്ചരിക്കുന്നത് കണ്ടു, വളരെ സ്പീഡിന് എന്തോ പോകുന്നത് കണ്ടു. നോക്കിയപ്പോൾ അത് പ്രകാശമാണ്, വളരെ സ്പീഡിന് അത് പോയി. ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ലാതെയാണ് പ്രകാശം പോയത് വളരെ സ്പീഡിന്. അതുപോലെ തന്നെ മീഡിയത്തിലൂടെ പോവുകയാണെങ്കിൽ ഡിഫറൻറ്റ് മീഡിയത്തിൽ പ്രകാശത്തിന് വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തി. നമ്മൾ വേഗത കൂടിയത് ഏതിലാണ്, വേഗത കുറഞ്ഞത് ഏതിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഡയമണ്ടിലാണ് പ്രവേഗം ഏറ്റവും കുറഞ്ഞത്, ശൂന്യതയിലാണ് സ്പീഡിന് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് മീഡിയത്തിൽ ഡിഫറൻറ്റ് വേഗതയിലായിരിക്കും പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി പ്രകാശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രതിഭാസങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പി എസ് സി ആവർത്തിച്ച് അത് ഡിഗ്രി ലെവൽ എന്നുള്ളതല്ല, ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി ലെവൽ എക്സാംസ് വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഒരു തവണ കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല, ഒന്ന് രണ്ട് തവണ കേട്ട് ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട്, അടുത്ത പ്രകാശത്തിൻ്റെ കുറച്ച് പ്രതിഭാസങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതിഭാസങ്ങൾ പഠിക്കാൻ അതുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.